നമസ്കാരം, ഞാൻ സാജൻ കച്ചേരി. ഇന്ന് വാർത്തയിൽ കണ്ടൊരു ഇതാണ്, ലിഖ എന്ന് പറഞ്ഞ ഒരു ഐറിഷ്കാരി വിഷാദ രോഗത്തിന് തിരുവനന്തപുരം പോത്തൻകോട് ആശുപത്രിയിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നതാണ്. വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ട് ആൾ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഭർത്താവും ചേച്ചിയൊക്കെ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ട്വിറ്ററിലും പിന്നെ മറ്റേ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ വാർത്തയിൽ അവരുടെ ബോഡിയാണ് കിട്ടിയത്. അത് തിരിച്ചറിയാൻ പറ്റാത്ത വിത്തലായിരുന്നു. അത് കാടിൻ്റെ ഉള്ളിലെ വള്ളിയിലൊക്കെ വള്ളിയുമേ തൂങ്ങി കിടക്കുകയായിരുന്നു. അവരാണ് തലയില്ല, അരക്കെട്ടിൻ്റെ കീഴ്ഭാഗമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, പീസ് പീസായിട്ടാണ് കിട്ടിയേക്കണത്. അപ്പോൾ അങ്ങനെ ഈ തലയുടെ ഭാഗം തല തന്നെ ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൊലപാതകമാണോ എന്ന് വരെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിഗമനം. കാരണം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം തെളിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എന്ത് പറയുമ്പോഴും ആലോചിച്ച് പറഞ്ഞില്ലെങ്കിൽ പറയണവൻ നേരെ പ്രതിയെ മാറും. അപ്പോൾ ഒരു ഐറിഷ് വനിതയാണ് നമ്മുടെ ഈ കേരളത്തിലെ ഇങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. ഒന്ന് ആലോചിക്കണം, ഇത് വേറെ ഉത്തരേന്ത്യൊന്നുമല്ല. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നു, ഇവിടെയും പെണ്ണുങ്ങൾക്ക് സുരക്ഷിതമല്ല, സേഫ്റ്റി അല്ല എന്നുള്ളത് ഇനിയും തെളിയിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? അതിലും മേലെ ഞാൻ എന്താ വേണ്ടത്? ഒരു ലിഖ എന്ന് പറഞ്ഞൊരു സ്ത്രീ, അതിൻ്റെ ഭർത്താവൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. സഹോദരിയോട് പറയാതെയാണ് കോവളത്തേക്ക് പോയത്. വിഷാദരോഗമാണ് ആൾക്ക്. കോവളത്തേക്ക് പോകുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് അവിടെ കൊണ്ട് ഇറക്കി വിട്ടത്. അത് ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട് കൊണ്ടുവിട്ടു എന്നുള്ളത്. പിന്നെ ആളെ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു മാസമായി. ഇപ്പോൾ ഇന്നാണ് ആളുടെ ബോഡി കിട്ടിയത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി ഞാൻ പറഞ്ഞത്, പുറത്തൊക്കെ കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ, ഇവിടെ കിടക്കട്ടെ. ഇന്ന് തന്നെ ഞാൻ എന്തൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ, കേരള ജനമുന്നേറ്റം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിന് മറുപടി വന്നതെന്ന് വെച്ചാൽ, കേരള ജനമുന്നേറ്റം നല്ല ഇടേണ്ടത്, ഇന്ത്യ ജനമുന്നേറ്റം ഇടപ്പോൾ നമ്മളൊക്കെ കൂടെ നിൽക്കും. കേരളം മുന്നോട്ടാണ്, കേരളം മുന്നോട്ട് തന്നെയാണ് പോണത്. പക്ഷെ കേരളത്തിലെ പെണ്ണുങ്ങളും കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പെണ്ണുങ്ങളും പോണത് ഭൂമിയുടെ അടിയിലേക്കാണ്. അതാ പ്രശ്നം. കേരളമൊക്കെ മുന്നോട്ട് തന്നെയാണ്, ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഭൂമിയുടെ അടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പീഡനക്കേസും കൊലപാതകവും ഇതുപോലുള്ള അക്രമങ്ങൾ കാരണം പെണ്ണുങ്ങൾ ഭൂമിയുടെ അടിയിലേക്കും കേരളം മുന്നോട്ടും പോകുന്നുണ്ട്. അയാൾ പറഞ്ഞ് ശരി തന്നെയാ, വളരെ നല്ല അഭിപ്രായമാണ്. കേരളം മുന്നോട്ട് നാണല്ലോ നിങ്ങൾക്കൊക്കെ ഈ കേരളം മുന്നോട്ട് കോപ്പിലോട്ടാന്ന് കൊണ്ട് നടക്കാൻ ഈ മതേ തിണ്ടിത്തരം ചെയ്തിട്ട് ഇവിടെയൊക്കെ അവരെ വർത്തമാനം പറയാതിരിക്കുക. അപ്പോൾ അത് കേട്ടില്ല, ഇതിപ്പോൾ കേരളത്തിൽ നടന്ന സംഭവമാണത്. ഇതിപ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹം വഴിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു 4 മാസം പ്രായമായ കുട്ടീനെ പീഡിപ്പിച്ച് കൊന്നുണ്ട്, അതും പറയാതിരിക്കാൻ പറ്റില്ല. അത് അതും ഇന്നത്തെ വാർത്തയിലാണ് അറിഞ്ഞത്. 4 മാസം പ്രായമായ കുട്ടീനെ പീഡിപ്പിച്ചത് ഈ മുന്നോട്ടുള്ള ആളുകളുടെ ആളുകൾ തന്നെയാണെന്നാണ് പറയണത്. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഉടനടി പുറത്ത് വരും. പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യം വരില്ല, ഞാനായിട്ട് ഇനിയൊന്നും പറയാൻ നിൽക്കണില്ല. കേരളം മുന്നോട്ട് പോകണം പിന്നോട്ടാ പോകണം എന്നുള്ളത് ഉടനടി പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയും. വലിയ താമസം ഉണ്ടാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാൻ. പിന്നെ ഒരു 7 വയസ്സായ കുട്ടീനെ പീഡിപ്പിച്ചു, അതൊരു 55-കാരൻ ഉത്തർപ്രദേശിലാണ്. അയാൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പീഡന പരമ്പര ഇങ്ങനെ 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 എന്താ പറയുക, ദിനം പ്രതി രണ്ടും മൂന്നും വെച്ചിട്ട് കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. പീഡിപ്പിക്കുക കഴുത്തറുത്ത് കൊല്ലുക, പീഡിപ്പിക്കുക ശ്വാസം പിടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുക. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആളുകളുടെ. ഒരു കുട്ടികളെ പോലും പുറത്ത് വിടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം മുന്നോട്ടല്ല, വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ത്യയാണെങ്കിൽ അതിലുമല്ലാത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.